ഡി ക്യു എന്ന സൂപ്പർ സ്റ്റാർ ഭയങ്കര ഡയറിങ് ആയിട്ടുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ സൂപ്പർ സ്റ്റാർസ് എല്ലാവരും കുറച്ച് ഡയറിങ് ആണ്. രാജുവേട്ടനായാലും ഫാദക്ക ആയാലും എല്ലാവരും ഉണ്ണിച്ചേട്ടനായാലും ഡി ക്യു ആയാലും എല്ലാവരും ആസിഫിക്ക എല്ലാവരും ഒരു ടൂ ചേട്ടൻ എല്ലാവരും ഒരു കുറച്ച് ഡയറിങ് ഇതുവരെ മലയാളം സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആ തലത്തിലുള്ള സിനിമകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഗെയിംസൊക്കെ വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കൂട്ടരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തലത്തിലുള്ള സിനിമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടന്മാരായിട്ട് അവരുള്ളത്. അപ്പോൾ അവർ നടക്കി നോക്കുകയാണെങ്കിൽ ഈ കൊത്താവുന്ന അറ്റംപ്റ്റ് ഡിക്ക് ഭയങ്കര റിസ്ക് എടുത്ത് ഒരുപാട് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് സമയവും പൈസയും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കാമെന്ന് തോന്നുന്നു. ഡിക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നന്നായിട്ട് ആ ഒരു വേഫയറിനെ കൊണ്ടുപോകാനായിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര എന്താ എനിക്കത് ഭയങ്കര ഫീലായി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സഹകരിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിംഗ് ഡേറ്റ്സൊക്കെ ആയാലും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതിൻ്റെ ഇരട്ടി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങനെ ഇരട്ടി ആയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നല് എനിക്കും തോന്നിയിട്ടില്ല, അവരെ തോന്നിപ്പിച്ചിട്ടില്ല, അങ്ങനെ വർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, ഗോകുലിന് ഇഷ്ടമുള്ള ഇപ്പോഴത്തെ ന്യൂജൻ സ്റ്റാർസ് ആരൊക്കെയാണ്? ആരുടെങ്കിലും പേര് മിസ് ഔട്ട് ആയിപ്പോയാൽ അത് പ്രശ്നമാകും. എല്ലാവരെയും ഇഷ്ടം തന്നെ. ഓക്കെ, ഞാൻ പൃഥ്വിരാജ് ഫാൻ ആ സ്കൂൾ ടൈം തൊട്ട്. എനിക്ക് രാജുവേട്ടനോടൊരു പ്രത്യേക തരം ഒരു 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 ഫാൻ ബോയ് ആ ഒരു കാഴ്ചപ്പാടുണ്ട്. അല്ലാതെ പൊതുവെ എൻ്റെ ഒരു നേച്ചറിന് ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും കുറച്ച് ഒരു ഒരു ഓഡിയൻ ഒരു സ്റ്റാറിനെ കാണുമ്പോൾ ഒരു ഫ്ലിഞ്ചിങ് ഉണ്ടാവുമല്ലോ, അത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ആക്ച്വലി ഞാൻ നിങ്ങളെ ഇന്ററാക്ഷൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രൊമോഷന് ഞാൻ സുരേഷ് ഏട്ടൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ ചെന്നപ്പം ഗോകുല് വന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോകുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നു, ആഹാ, ഇങ്ങനെ എത്രയും റെസ്പെക്ട്ഫുൾ ഹംബിൾ കുട്ടിയാണോ ഗോകുൽ എന്നൊക്കെ. ഇല്ല, അതിൽ അങ്ങനെ ഹംബിൾ എന്നങ്ങനെ എപ്പോഴും ടേം ചെയ്യുന്നതും പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ സ്ഥിരം അങ്ങനെ പറയാറുണ്ട്. എനിക്കത് അത്ര കറക്റ്റായിട്ട് തോന്നാറില്ല. ഐ എം ജസ്റ്റ് നോർമൽ. അപ്പം നോർമൽ ലൈക്ക് എനി അതർ ഹ്യൂമൻ. അപ്പം എല്ലാവരും നല്ല റെസ്പെക്റ്റും നല്ല ഇതൊക്കെ തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പെരുമാറിയാൽ മതി. നമ്മളോട് മോശമായിട്ട് ആരെങ്കിലും പെരുമാറിയാൽ നമ്മൾ അതിനനുസരിച്ച് ഹംബിൾനെസ് പോകും. അപ്പോൾ നമ്മൾ ഹംബിൾ അല്ലാത്ത ആൾ തന്നെ ആവും. ആണോ? അപ്പോൾ റിയൽ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ മാസ് ആകേണ്ട അവസരം വന്നിട്ടുണ്ടോ? എൻ്റെ ടെമ്പറമെൻറ്റ് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് കോളേജ് ടൈമിലൊക്കെ. ഞാൻ ശരിക്കും സിനിമയിലോട്ട് വന്നിട്ട് കുറച്ച് സ്വഭാവപരമായിട്ട് ഒതുങ്ങിപ്പോയ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ സിനിമയുടെ ഒരു പ്രിവിലേജും അതിൻ്റെ ഒരു വലിപ്പം മാത്രമല്ല നമ്മളതിൻ്റെ വെളിയിൽ നിൽക്കുമ്പോൾ അറിയുന്നുള്ളൂ. ഓഡിയൻസിനായാലും അതിൻ്റെ വെളിയിൽ നിന്നിട്ടുള്ള അതിൻ്റെ ഒരു വലിപ്പം മാത്രമേ അറിയൂ, അകത്തുള്ള കഷ്ടപ്പാടുകളൊന്നും അറിയില്ല. നമ്മുടെ ആറാട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഒരു മോശം സിനിമയെ പോലും പുള്ളി വളരെ മോശമായിട്ട് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യില്ല, കാരണം ഏറ്റവും മോശം ഇതിൽ പോലും ഒരു കഷ്ടപ്പാടുണ്ട് എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ സംസാരം കേട്ട് കോളേജിലൊക്കെ മാസമായിട്ട് തകർത്തു എന്ന് തോന്നുന്നു. അത്യാവശ്യം പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരുപാട് ഒന്നും ചാടിയിട്ടില്ല, ചെറുതായിട്ടൊക്കെ.